ഗ്ലാസ് ബോട്ടിൽ എടുത്തിരിക്കുകയാണ്. ഗ്ലാസ് ബോട്ടിൽ എടുത്തതിന് ശേഷം നമുക്ക് ബ്ലാക്ക് പെയിൻ്റ് അടിക്കാം. ഇപ്പോൾ നമ്മൾ സ്പോഞ്ച് വെച്ചാണ് അടിക്കാൻ പോകുന്നത്. ഇനി നമുക്ക് ബ്ലാക്ക് പെയിൻ്റ് അടിക്കാം. ബ്ലാക്ക് പെയിൻ്റ് അടിച്ച് തീരാറായിട്ടുണ്ട്. നമ്മൾ ബ്ലാക്ക് പെയിൻ്റ് ബോട്ടിൽ അടിച്ച് എടുത്തിരിക്കുകയാണ് ഗൈസ്. ഇനി നമുക്ക് ഡ്രൈ ആകാനായിട്ട് വെക്കാം. ഡ്രൈ ആകുന്ന സമയം കൊണ്ട് നമുക്ക് അടുത്ത വർക്കിലോട്ട് കടക്കാം. ഫ്രണ്ട്സ്, നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമ്മൾ കലണ്ടർ കട്ട് ചെയ്തെടുത്ത് നമ്മൾ ഒട്ടിക്കുക എന്നുള്ള പരിപാടിയാണ്. ഇപ്പോൾ നമ്മൾ 2020-21 കലണ്ടർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറിലാണ് നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. അതിനുമുമ്പേ ഒരു കാര്യം ഗൈസ്, നിങ്ങൾക്കാണെങ്കിൽ കളർ പ്രിൻ്റ് ഔട്ടും എടുക്കാം. അപ്പം നമ്മൾ 2021 മന്ത്സ് നമ്മൾ അങ്ങനെ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് നമ്മളെ ഒരു ബോക്സിൽ നമുക്ക് റെഡ് പെയിൻ്റ് ഒഴിക്കാം. കുറച്ച് റെഡ് പെയിൻ്റ് ഒഴിക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്യണം ഗൈസ്. ഇനി നമുക്ക് കുറച്ചും കൂടെ വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഇതേപോലെ കളർസ് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ മന്ത്സ് എല്ലാതും അതിലിട്ട് കൊടുക്കും. നമ്മളിപ്പോൾ ജാൻവരി ഇട്ടിട്ടുണ്ട്. ഇതേപോലെ നമ്മൾ ഫെബ്രുവരി വേറെ കളർ, അങ്ങനെ അങ്ങനെയാണ് നമ്മൾ ഓരോരോ മന്ത്സിന് ഓരോരോ കളേഴ്സ് ഉണ്ട്. നമ്മൾ അങ്ങനെയാണ് നമ്മളിപ്പോൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. രണ്ട് സൈഡും നല്ലോണം കളർ പിടിക്കണം ഗൈസ്. എന്നിട്ട് നമുക്ക് ഡ്രൈ ആകാനായിട്ട് വെക്കാം. ഫ്രണ്ട്സ്, നമ്മൾ അടുത്തതായിട്ട് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്ന കളർ റെഡ് തന്നെയാണ്. നമ്മൾ മേ ആണ് നമ്മളിപ്പോൾ ഇതിലിട്ടിരിക്കുന്നത്. ഇത് നമ്മൾ നല്ലോണം പിടിപ്പിക്കണം. രണ്ട് സൈഡും നല്ലോണം പിടിപ്പിച്ച് നമുക്ക് ഡ്രൈ ആകാനായിട്ട് വയ്ക്കാം. ഇപ്പോൾ നമ്മൾ നല്ലോണം പിടിപ്പിച്ചെടുത്തിരിക്കുകയാണ്. അപ്പുറം നമ്മൾ അടുത്തതായിട്ട് ഇടാൻ പോകുന്നത് നമ്മൾ നവംബർ മാസമാണ് ഇപ്പോൾ ഇട്ടിട്ടുണ്ട്. നല്ലോണം പിടിക്കണം ഗൈസ്. അപ്പുറം നമ്മൾ അടുത്ത കളർ എന്താ വെച്ചാൽ ടെയിൽ ബ്ലൂ ആണ്. ഇപ്പോൾ നമ്മൾ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫെബ്രുവരി മാസമാണ് നമ്മളിപ്പോൾ വെള്ളത്തിലിടാൻ പോകുന്നത്. നമ്മൾ കളറിൽ നല്ലോണം പിടിക്കാനായിട്ട് കുറച്ച് നേരം വയ്ക്കാം. ഇപ്പോൾ നല്ലോണം പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രൈ ആകാനായിട്ട് വയ്ക്കാം. അടുത്തതായിട്ട് നമ്മൾ ഓഗസ്റ്റാണ് ഇടാൻ പോകുന്നത്. ഓഗസ്റ്റ് നല്ലോണം പിടിച്ച് നമുക്ക് വെളി വയ്ക്കാം. അടുത്തതായിട്ട് നമ്മൾ ഡിസംബറാണ് നമ്മൾ വയ്ക്കാൻ പോകുന്നത്. ഡിസംബർ കൂടെ നല്ലോണം മുക്കിയെടുക്കാം ഗൈസ്. അപ്പോൾ ഫ്രണ്ട്സ്, അതിൻ്റെ കൂടെ നമ്മൾ ജൂൺ മാസം കൂടെ മുക്കാൻ പോവുകയാണ്. ഇതും ബ്ലൂ കളറാണ്. ഇപ്പോൾ നമ്മൾ മുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രൈ ആകാനായിട്ട് വയ്ക്കാം. അപ്പുറം നമ്മൾ അടുത്ത മാസത്തിൽ അടിക്കാൻ പോകുന്നത് നമ്മൾ ഗ്രീൻ കളറാണ് ഗൈസ്. അതിന് നമുക്ക് അതും കൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ മാർച്ച് മാസമാണ് നമ്മൾ അതിൽ മുക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ മുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രൈ ആകാൻ വയ്ക്കാം. അടുത്തതായിട്ട് നമ്മൾ ഒക്ടോബർ മാസമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്.
ഫ്രണ്ട്സ് ഇതാണ് നമ്മളെ ഫൈനൽ ലുക്ക്, നമ്മളെ മനസ്സിന്റെ ഫൈനൽ ലുക്ക്. നമ്മളിപ്പോ ഡ്രൈ ആകി എടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാം. ഫ്രണ്ട്സ് നമ്മൾ ബ്ലാക്ക് ബോട്ടിലിൽ ബ്ലാക്ക് പെയിന്റ് എടുത്ത് നല്ലോണം ഡ്രൈ ആയിട്ടുണ്ട്. പിന്നെ നമ്മളെ കലണ്ടർ ഷീറ്റിൽ നമ്മൾ കട്ട് ചെയ്ത് കളേഴ്സ് എല്ലാം ഡ്രൈ ആയിട്ടിരിക്കും. നമുക്ക് ഒരു ഡിസൈൻ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഡ്രൈ ആകാൻ വെച്ചത് ഒരു ലൈൻ ഇവിടെയും ഒരു ലൈൻ ഇവിടെയും ഒരു ഡിസൈൻ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മൾ ഒരു ഇങ്ങനെയാണ് നമ്മളിപ്പോൾ ഒട്ടിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇതേപോലെ തന്നെ നമുക്ക് എല്ലാം ഒട്ടിക്കാം. ഇങ്ങനെ 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 എല്ലാ സൈഡും ഒട്ടിക്കാം. നല്ല കറക്റ്റ് സ്പേസ് ആണ് ഈ ബോട്ടിലിന്. അപ്പോൾ നമുക്ക് ഒട്ടിക്കാനായിട്ട് പോകാം. അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ എങ്ങനെയാണ് ഒട്ടിക്കുന്നത് വെച്ചാൽ, നമ്മൾ ഓർഡർ വൈസിലാണ് ഒട്ടിക്കുന്നത്. ഇപ്പോൾ ജാനുവരി ഇവിടെയാണെന്ന് വെച്ചാൽ നമുക്ക് ഫെബ്രുവരി ഇവിടെ, പിന്നെ മാർച്ച്, പിന്നെ ഏപ്രിൽ. നമ്മളിങ്ങനെ ഓർഡർ വൈസിൽ ഇങ്ങനെയാണ് നമ്മളിപ്പോൾ ഒട്ടിക്കാൻ പോകുന്നത്. ഇനി നമുക്കിപ്പോൾ നമ്മൾ ഗം എടുത്തു വന്നിട്ടുണ്ട്. ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ഒട്ടിച്ചെടുത്തിരിക്കുകയാണ്. അടുത്ത ഫെബ്രുവരിയാണ് ഒട്ടിക്കാൻ പോകുന്നത്. നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ക്ലേ എടുത്ത് നീളത്തിനാക്കിയതിന് ശേഷം നമുക്ക് ബോട്ടിലോട്ട് ഒട്ടിച്ചു കൊടുക്കാം. എന്നാൽ നമ്മൾ മരത്തിൻ്റെ ട്രീയിലെ റൂട്ട് പോലെയാണ് നമ്മൾ ഏകദേശം ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ബോട്ടിലിൻ്റെ സൈഡിൽ ചെറുതായിട്ടൊന്ന് ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ നീളത്തിന് കുറച്ച് ക്ലേ എടുത്ത് നീളത്തിനായ ശേഷം ഫ്ലവർ ലീഫെല്ലാം ഒട്ടിച്ചിരിക്കുകയാണ്. അതെല്ലാം നമ്മൾ ഇതിൽ കാണിക്കുന്നതാണ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ഇപ്പോൾ നമ്മൾ ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് നീളത്തിന്. ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ഒട്ടിച്ചെടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് നമ്മളെ ബ്രൗൺ പെയിൻറ് അടിക്കാം. ഇപ്പോൾ നമ്മൾ ബ്രൗൺ പെയിൻറ് എടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് റൂട്ടിലടിക്കാം. ഫ്രണ്ട്സ് നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മളെ ബോട്ടിൽ ഡിസൈനേഴ്സാണ്. നമ്മളിപ്പോൾ ഷേപ്പേഴ്സാണ് വാങ്ങിച്ചിരിക്കുന്നത്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ഈ ക്ലേ ഷേപ്പേഴ്സ് നമുക്ക് ചോദിച്ചാൽ കിട്ടുന്നതാണ്. ഇപ്പോൾ നമുക്ക് നിറയെ ഫ്ലവറിൻ്റെ ഷേപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറേ സ്റ്റാർസിൻ്റെ ഷേപ്പ്, ബട്ടർഫ്ലൈയുടെ ഷേപ്പ്. ഇപ്പോൾ നമ്മൾ ലീഫിൻ്റെ ഷേപ്പാണ് എടുത്തിരിക്കുന്നത്. ഫസ്റ്റ് കുറച്ച് ഇപ്പോൾ നമ്മൾ ഗ്രീൻ കളർ ക്ലേ ആണ് എടുത്തിരിക്കുന്നത്. ഫസ്റ്റ് കുറച്ച് ക്ലേ എടുത്തതിന് ശേഷം നമുക്ക് പ്ലെയിൻ ഷേപ്പിലാക്കണം. പ്ലെയിൻ ഷേപ്പിലാക്കിയതിന് ശേഷം നമുക്ക് ആ ഷേപ്പർ എടുത്ത് അതിൻ്റെ മണ്ടയിൽ വെച്ചെടുത്ത് കുറച്ച് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നാൽ നമുക്ക് ലീഫിൻ്റെ ഷേപ്പിൽ കിട്ടുന്നതാണ്.
അപ്പം നമ്മൾ ലീഫ് എല്ലാം നല്ലോണം നമ്മൾ ഷേപ്പറിൽ വെച്ച് നമ്മൾ നല്ലോണം റെഡി ആക്കി എടുത്തിരിക്കുക. ഇനി നമുക്കതൊന്ന് വെളിയിലോട്ട് എടുത്തു പോകാം. അവൻസ് നല്ല ഷേപ്പിൽ കിട്ടിയിരിക്കുകയാണ്, നല്ല ലീഫിൻ്റെ ഷേപ്പിൽ കിട്ടിയിരിക്കുക. ഇനി നമുക്ക് നിറയെ ഉണ്ടാക്കിയിട്ട് കാണാം. അവരും നമ്മളിപ്പോൾ ബട്ടർഫ്ലൈൻ്റെ ഷേപ്പ് എടുത്തിട്ടുണ്ട്, പിന്നെ ഫ്ലവേഴ്സിൻ്റെ ഷേപ്പ് എടുത്തിട്ടുണ്ട്, പിന്നെ ലീഫിൻ്റെ ഷേപ്പ് എടുത്തിട്ട് എല്ലാം ചെറുതും വലുതെന്നൊക്കെയാണ് നമ്മളിത്. കളർ കളർ ലീഫ് കളർ ക്ലേ വെച്ചെടുത്ത് നമുക്ക് കളർ ഷേപ്പ് ബട്ടർഫ്ലൈ ഒക്കെ കിട്ടുന്നതാണ്. ഇപ്പോൾ നമ്മൾ ബോട്ടിലിൽ നമ്മൾ ഇതേപോലെയാണ് ഒട്ടിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ലീഫ്, പിന്നെ ഫ്ലവേഴ്സ്, ബട്ടർഫ്ലൈ എല്ലാം നല്ലോണം അലങ്കരിച്ച് കൊടുക്കാം ഗൈസ്. അവിടെ ഒട്ടിക്കാൻ പോകുന്നതും പേര് കാര്യം, നമ്മൾ ഫസ്റ്റ് നമ്മൾ ഫ്ലവറും സ്റ്റെമ്മും ലീവ്സൊക്കെ ഒട്ടിച്ചില്ലേ ഫ്രണ്ട്സ്, ആ നമ്മളിപ്പോൾ എടുത്ത് കളയുകയാണ്. അതായത് നമ്മൾ ബോട്ടിൽ റോൾ ചെയ്തപ്പോൾ ഒരു പ്രസ്സായി പോയി, അതിലത് ഒരു വൃത്തികേടായി, വൃത്തിയുടെ ലുക്കായി, അതുകൊണ്ട് നമ്മളെടുത്ത് കളയുകയാണ്. ആ സ്ഥലത്ത് നമ്മൾ ഈ ഫ്ലവറസും ലീവ്സും ഒട്ടിക്കാൻ പോവുകയാണ്. ഇനി നമുക്ക് ഒട്ടിക്കാം. ഇപ്പോൾ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്, കാണാൻ നല്ല കിടുക്കാച്ച ലുക്കാണ്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാം. അവിടെ നമ്മൾ അടുത്ത ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. എന്നാന്ന് വെച്ചാൽ നമ്മൾ 2021 എഴുതിയില്ലേ ഫ്രണ്ട്സ്, അത് നമ്മൾ തല തിരിച്ചായിരുന്നു എഴുതിയത്. അത് നമ്മളിപ്പോൾ നേരാക്കിയിട്ടുണ്ട്, അത് വീഡിയോയിൽ കാണിക്കുന്നില്ല. അതേപോലെ നമ്മൾ ബട്ടർഫ്ലൈസ് ലീവ്സ് എല്ലാം എടുത്ത് നമ്മൾ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. ഇപ്പം നല്ല കാണാൻ നല്ല കിടുക്കാച്ച ലുക്കാണ്. ആ ഫ്രണ്ട്സ്, ഇതാണ് ഫൈനൽ ലുക്ക്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് ബെല്ലേക്ക് അമർത്തുക. ഇനി ഒരിക്കലും വീണ്ടും അടുത്തിരിച്ച് വരണമാണ്. അതൊരിക്കും ബൈ 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 ബൈ.